ഞാൻ ഷൈല സുരേഷ്. ഏഴുപറയിൽ ചെറുപ്പം മുതലേ എനിക്ക് ആർട്ടിനോടും ക്രാഫ്റ്റിനോടുമൊക്കെ വളരെ താല്പര്യമായിരുന്നു. എൻ്റെ അമ്മ നന്നായി എംബ്രോയിഡറി ചെയ്യുമായിരുന്നു. അതുകൊണ്ടാവാം എനിക്കും അതിനോടൊക്കെ നല്ല താല്പര്യമായിരുന്നു. അതിനുശേഷം ഡിഗ്രിക്ക് ഹോം സയൻസ് ആയിരുന്നു. അവിടെ ഈ ആർട്ടും ക്രാഫ്റ്റും സ്റ്റിച്ചിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു. വിവാഹശേഷം ഞാൻ കോട്ടയത്തെത്തി. അപ്പോൾ ഞാൻ പോട്ട് പെയിൻറ്റിങ്, ഗ്ലാസ് പെയിൻറ്റിങ്, സ്റ്റിച്ചിങ് ഇവയെല്ലാം ചെയ്യുമായിരുന്നു. പോട്ടിൽ ഈ സെറാമിക് വർക്ക് ചെയ്ത് ധാരാളം സെയിൽ നടത്തിയിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ ഞാൻ ബോട്ടിൽ ആർട്ടാണ് ചെയ്യുന്നത്. ജൂട്ടും ട്വെയിനും ഉപയോഗിച്ചാണ് ഈ വർക്ക് ചെയ്യുന്നത്. ബോട്ടിലിൽ കുറച്ച് പാഷനും ഐഡിയയും ഉണ്ടെങ്കിൽ നമുക്ക് വളരെയേറെ പാറ്റേൺ ഇതിൽ ചെയ്യുവാൻ സാധിക്കും. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്ലവേഴ്സും ഡിഫറെൻ്റ് കളേഴ്സിലും ഉപയോഗിച്ച് നന്നായിട്ട് നമുക്ക് ഡിഫറെൻ്റ് പാറ്റേണിൽ നല്ല നല്ല ബോട്ടിൽസിൽ ചെയ്യുവാൻ സാധിക്കും. വളരെ പേഷ്യൻസോടുകൂടി ചെയ്യേണ്ട ഒരു വർക്കാണ് ബോട്ടിൽ ആർട്ട്. ഇതിൽ നിന്ന് നമുക്ക് നല്ലൊരു ടൈം പാസും അതോടൊപ്പം കുറച്ച് പോക്കറ്റ് മണിയും ലഭിക്കും. ബോട്ടിൽ സെറാമിക് വർക്ക് അതും ഇതുപോലെ തന്നെ സെറാമിക് ഉപയോഗിച്ച് വളരെ നന്നായി പല പാറ്റേണിൽ നമുക്ക് മൺകൂജകളിലും മൺപാത്രങ്ങളിലുമൊക്കെ ഇത് ചെയ്തെടുക്കുവാൻ സാധിക്കും. അതും ഇതുപോലെ തന്നെ നല്ല പേഷ്യൻസോടുകൂടി ഇരുന്ന് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. വളരെ നല്ല ഡിസൈൻസും പല കളറിൽ ഫാബ്രിക് പെയിൻറ്റ് കൊടുത്ത് ഇത് നമുക്ക് ചെയ്യുവാൻ സാധിക്കും. ഗ്ലാസ് പെയിൻറ്റിങ്ങും അതുപോലെ തന്നെ ഓയിൽ പെയിൻറ്റിങ്ങും എല്ലാം ഇതുപോലെ നമുക്ക് പല ഡിസൈനിൽ ചെയ്തെടുക്കാൻ സാധിക്കും. ഞാൻ കോട്ടയം YWCയിൽ ഒരു 10 വർഷമായി അവിടുത്തെ മെമ്പറാണ്. എൻ്റെ ഹസ്ബൻഡ് സുരേഷ് ജോസഫ് ഏഴുപറയിൽ 2011-12 ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണറായിരുന്നു. ബോർഡിലുണ്ടായിരുന്നു 8 വർഷമായിട്ട്. കഴിഞ്ഞ വർഷം ഞാൻ YWCയുടെ പ്രസിഡൻ്റായിരുന്നു. അതുപോലെ തന്നെ ചാരിറ്റി ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് സേവന പ്രവർത്തനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഉള്ള സമയത്തെല്ലാം ഇതുപോലെയുള്ള ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അതെൻ്റെ ഒരു പാഷനാണ്.